ടി ട്വന്റി ലോകകപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും മോശമായ ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ എത്തിയത്. ഇന്നലെ രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ നിന്നും ജസ്പ്രീത് ബൂംറ പുറത്തായി എന്നുള്ള ഒരു അപ്ഡേറ്റാണ് വൈകിട്ടോടുകൂടി എത്തിയത്. പുറംവേദന മൂലം നീണ്ട നാളായി ഇന്ത്യൻ പരമ്പരകൾ നഷ്ടമായ ജസ്പ്രീത് ബൂംറ ഓസ്ട്രേലിയൻ പര്യടനത്തിലൂടെയാണ് ടീമിലേക്ക് തിരിച്ചു വന്നത്. പ്രതീക്ഷിച്ച ഒരു പ്രകടനം ബൂംറയുടെ ഭാഗത്തു നിന്നും പരമ്പരയിൽ ഉണ്ടായിരുന്നില്ല. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലും താരത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടി ട്വന്റി ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് ബി സി സി ഐ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചത്. എന്നാൽ പരിക്ക് വീണ്ടും വില്ലനായി എത്തിയതോടുകൂടി കാര്യവട്ടത്തെ ആദ്യ ടി ട്വന്റി മത്സരത്തിൽ നിന്നും ബൂംറയെ റൂൾഡ് ഔട്ട് ആക്കുകയായിരുന്നു. ഇതിനുശേഷം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ടി ട്വന്റി ലോകകപ്പിൽ നിന്നുകൂടി താരത്തെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ് ബി സി സി നൽകിയത്. തിരക്ക് പിടിച്ച് അദ്ദേഹത്തെ ടീമിലേക്ക് മടക്കി കൊണ്ടുവന്നതിന് ബി സി സി ഐയോടുള്ള കനത്ത പ്രതികരണം തന്നെയാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. ബൂംറയ്ക്ക് വേണ്ടത്ര വിശ്രമം നൽകുവാനായി ബി സി സി തയ്യാറായില്ല എന്നാണ് ആരാധകരുടെ പക്ഷം. മറുഭാഗത്ത് ജഡേജയ്ക്ക് പുറമെ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബൂംറ കൂടി പുറത്തായതോടുകൂടി ഇന്ത്യൻ ബൌളിംഗ് ലൈനപ്പിന്റെ കാര്യം ഒരിക്കൽ കൂടി കൺഫ്യൂഷനിലായിരിക്കുകയാണ്. ബൂംറയ്ക്ക് പകരം മറ്റൊരു സൂപ്പർ താരത്തെ ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള നീക്കം തന്നെയാണ് ബി സി സി ഐയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുഹമ്മദ് ഷമിയാണ് ജസ്പ്രീത് ബൂംറയ്ക്ക് പകരക്കാരനായി ടീമിലേക്ക് എത്തുക. ടി ട്വന്റി ലോകകപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്ക് മുന്നോടിയായി ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയിൽ ഷമിയോട് കളിക്കുവാനായി ബി സി സി ഐ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് ഇന്ന് രാവിലെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 6-നാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യ ഏകദിന മത്സരം നടക്കുവാനായിരിക്കുന്നത്. 3 ഏകദിനങ്ങൾ അടങ്ങിയ മത്സരത്തിൽ കളിച്ച് ടി ട്വന്റി ലോകകപ്പിനുള്ള മുന്നൊരുക്കം സജീവമാക്കുവാനാണ് ഷമിയോട് ബി സി സി ഐ ആവശ്യപ്പെടുന്നത്. സൗത്ത് ആഫ്രിക്കൻ ഏകദിന പരമ്പരയിലേക്ക് മുഹമ്മദ് സിറാജിന് ടീം ഇന്ത്യ അവസരം നൽകിയേക്കും. ഇങ്ങനെയെങ്കിൽ മുഹമ്മദ് ഷമിക്കോ മുഹമ്മദ് സിറാജിനോ ആയിരിക്കും ബൂംറയ്ക്ക് പകരക്കാരനായി ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിലേക്ക് അവസരം തെളിയുക. മറുഭാഗത്ത് ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിലേക്ക് അവസരം ലഭിച്ചിരുന്ന ദീപക് കൂടയ്ക്കും പരിക്കുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കൺഫർമേഷൻ ഇതുവരെയും ബി സി സി നൽകിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഹൂഡയ്ക്ക് പകരക്കാരനായി ബാക്കപ്പ് താരമായിരുന്ന ശ്രേയസ് അയ്യറിനെ പ്രധാന ടീമിലേക്ക് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ബാക്കപ്പ് താരമായി മലയാളി താരം സഞ്ജു സാംസൺ ടീമിലേക്ക് ഇടം നേടിയേക്കാം.